ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികൾക്കും സുഖമാണ് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതോടെ ടൂർ വീഡിയോ എൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളന്ന് ഊട്ടിയിൽ നിന്ന് അങ്ങനെ വൈബായി പറഞ്ഞ് പോരുന്ന ഡേ ആണ് കേട്ടോ. റിസോർട്ടിന് രാവിലത്തെ നമ്മൾ നേരത്തെ എണീറ്റ് എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ചെക്കൗട്ട് ഇത് പോന്നിട്ടുണ്ട്. ചെക്കൗട്ട് ടൈം നമുക്ക് 10 to 11 ആണ്. പക്ഷേ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, 8:09 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഊട്ടിയിൽ നിന്ന് നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഊട്ടീനോട് ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. 5 ദിവസമായി ഇന്നൊക്കെ 4 നൈറ്റും 5 ഡേയ്സും ആയിട്ടോ നിൽക്കും ഊട്ടിയിൽ എത്തിയിട്ട്. പോരുമ്പോൾ എന്താ പറയുക, കുറച്ച് ഡേയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്ലേസ് ആണല്ലോ ഊട്ടി. അതുകൊണ്ട് നിന്ന് നല്ല മുതലായി ഇട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ സന്തോഷം കേട്ടോ. എന്താ പറയുക, ഇനി ഇൻഷാല്ലാ ഇനി എപ്പോഴും അടുത്ത ടൂർ പോകുമ്പോൾ ഒന്ന് ഊട്ടി പോകണം. അങ്ങനെയുണ്ട് എനിക്കിഷ്ടം. അങ്ങനെ നമ്മളിതാ ഊട്ടിയിൽ നിന്ന് ഗൂഢല്ലൂരിൽ നിന്ന് അങ്ങനെ നമ്മൾ വയനാട് വഴിയായിട്ട് വരുന്നത്, ബത്ത് സുൽത്താൻ ബത്തേരി ആ വെയിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വരുന്ന വഴിയിൽ ചില ഏരിയയിലൊക്കെ ഇങ്ങനെ നല്ല ഇത് കാണിക്കുന്നുണ്ട്, ആന ഇറങ്ങുന്ന സ്ഥലം, മൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ മക്കളോട് ഇങ്ങനെ ഇടയ്ക്ക് പറയുമ്പോൾ അവരതിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുക കേട്ടോ. കുരങ്ങനൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ വാവശ്ശക്കുട്ടി നല്ല ഉറക്കത്തിലായിട്ടോ, അവൾ പിന്നെ ഉറങ്ങും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഗൂഢല്ലൂരിൽ നിന്ന് കഴിക്കാൻ വെച്ചിട്ടോ. അപ്പോൾ ഈ വയനാടിൽ നിന്ന് ഊട്ടി വരുന്ന വഴിയുണ്ടല്ലോ, ഊട്ടി ടു വയനാട് വഴി, നല്ല ഭംഗിയുള്ള പ്ലേസ് ആണ് കേട്ടോ. ഈ വരുന്ന വഴിയിലാണ് നമുക്ക് പായ്ക്കര വാട്ടർഫോൾസും പിന്നെ അതുപോലെ തന്നെ ഷൂട്ടിംഗ് പോയിന്റും പൈൻ ഫോറസ്റ്റ് ഒക്കെ വരുന്നത്. അതൊക്കെ നമ്മൾ മുന്നേ കണ്ടായിരുന്നു, പിന്നെ അവിടെ ഒന്നും നിർത്തിയില്ല. അങ്ങനെ നമ്മൾ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ എത്തിയിട്ട് ഗൂഢല്ലൂർ എത്തിയിട്ട് അവിടെ നല്ല അടിപൊളി മസാല ദോശയും വടക്ക് കഴിച്ചിട്ടോ, നല്ല ടേസ്റ്റുള്ള ഫുഡ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഈ 5 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് മസാല ദോശ അല്ലെങ്കിൽ ഗീ റോസ്റ്റ് കേട്ടോ. ഉച്ചയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് ഫുഡ് കഴിക്കില്ല, എന്നാലും കഴിക്കുകയാണെങ്കിൽ പിന്നെ വെജ് അത് നോൺ വെജ് കഴിക്കാം, ചിക്കൻ മീൻ മീൽസ് കിട്ടിൽ കുറവാണല്ലോ. പക്ഷേ രാവിലെ രാത്രിയും അധികവും ഇതായിട്ട് കഴിക്കാം, നോൺ വെജ്, ഈ ദോശ, അതല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യും. അപ്പോൾ സ്വിഗ്ഗിയിൽ ചില സമയം നല്ല ഫുഡ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് പോലെ ഈ അലറിമറ നല്ല പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വഴിയിലെത്തിയപ്പോൾ ഇതാ ഒരു ഓട്ടോ കടന്നുപോയി, വലിയൊരു പശു ഉണ്ട്, ഒരു പൂത്ത് ഇതുണ്ട് നിൽക്കുന്നത്. അവർ കുറച്ച് സമയം നമ്മൾ അധിക നേരം അവിടെ നിന്നു കേട്ടോ. ഞാൻ ആദ്യമൊക്കെ കുറച്ച് വീഡിയോ എടുത്തു, പിന്നെ എനിക്ക് പേടിയാവൽ തുടങ്ങി, നമ്മളിങ്ങനെ മൃഗങ്ങൾ വരുന്നത് കണ്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു സുൽത്താൻ ബത്തേരി എത്താനായിട്ടുണ്ട് കേട്ടോ, വയനാടിക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫോറസ്റ്റ് ഏരിയ പോലത്തെ സ്ഥലങ്ങൾ അവിടെയൊക്കെ കാണിക്കുന്നുണ്ട് മൃഗങ്ങൾ ഇറങ്ങും എന്നുള്ളത്. കുറച്ച് പേടിയുണ്ട് കേട്ടോ, ഈ ഒരു മൃഗം ഫ്രണ്ടിൽ ചാടിയപ്പോൾ തന്നെ അവിടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയാവൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ബസ്സിൻ്റെ പിന്നാലെ വെച്ച് പോകുന്നു. വരുന്ന വഴി നമ്മളിങ്ങനെ ആദിവാസികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഡയറക്റ്റ് ആദിവാസികളൊക്കെ ആദ്യമായിട്ട്. അപ്പോൾ ഇക്കു ഇങ്ങനെ കാണിച്ചു കേട്ടോ, എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ അറിയണവരൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആരാ നോക്കിയത്, അപ്പോഴാണ് ഇവരിങ്ങനെ റോഡ് സൈഡിലൊക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ വയനാട്ടിലെ കൽപ്പറ്റയിലെത്തിയിട്ടോ. കൽപ്പറ്റയിൽ ഹൈവേയിലുള്ള ബീച്ചു എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലെ കഫേയാണ് കേട്ടോ. അവിടെ എത്തിയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വയനാട്ടുകാരുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒറോട്ടി, പോത്തുങ്കാൽ, അതൊക്കെ നല്ല റീൽസിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ എപ്പോഴും കാണും കേട്ടോ. അപ്പോൾ അത് അന്വേഷിച്ചിങ്ങനെ വന്നപ്പോൾ ഈ കൽപ്പറ്റയിൽ ഈ ബൈപ്പാസിൽ തന്നെ 1980s വരുന്നത്. അവിടെ കയറിയപ്പോൾ അവിടെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. പിന്നെ അവിടെ നല്ല സ്പെഷ്യൽ ബിരിയാണി മീൽസൊക്കെയാണ്. മുന്നേ വയനാട്ടിൽ വന്നൊരു വ്ലോഗുണ്ട്, അതിൽ വയനാട് വന്ന സമയത്ത് അവിടെ നിന്ന് അത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് അവിടുത്തെ കൂട്ടും. അപ്പോൾ ഇതാ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള വയനാടും പോത്തുകാലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓർഡർ ചെയ്തു. പിന്നെ എല്ലാവരും ഓർഡർ ചെയ്തിട്ട് ഫുഡിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. നല്ല ആംബിയൻസ് ഉള്ള നല്ല അടിപൊളി ഒരു കഫേയാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കി കാണാൻ പറ്റും. ഇവിടെ ഇവിടെ സ്പെഷ്യൽ ബർഗറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കയറിയ കാരണം ഇതൊക്കെയാണ് കേട്ടോ കഴിക്കാനുള്ള, ബിരിയാണി, ഗീ റൈസ് അങ്ങനത്തെ ഒക്കെ. നല്ലൊരു അടിപൊളി കേട്ടോ കഫേ കാണാൻ. ഒരു വെറൈറ്റി ഉണ്ട് കളർഫുള്ളായിട്ടുള്ള. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് വന്നു തുടങ്ങി കേട്ടോ. വാവാച്ചിക്കുട്ടിക്ക് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനൂസ്ക്ക് ഇക്കുനും നെയ്ച്ചോറും പിന്നെ അതുപോലെ തന്നെ ബീഫ് റോസ്റ്റും ആണ് കേട്ടോ ഓർഡർ ചെയ്ത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ തേങ്ങാച്ചോറാണ് കേട്ടോ. എനിക്ക് തേങ്ങാച്ചോറ് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന തേങ്ങാച്ചോറിൽ ഇങ്ങനെ അവർ ചില ഭാഗത്ത് തന്നെ ഒരു ഇവിടെ മഞ്ഞൾപ്പൊടി ഇട്ടോ, അതിന് കളറുണ്ട്. പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉമ്മ ഉണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി ഇടില്ല, പക്ഷേ നല്ല ടേസ്റ്റ് കേട്ടോ. ഇവരുടെ തേങ്ങാച്ചോറും റെസിപ്പിനെ ഇവരുടെ ബീഫ് റോസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാച്ചോറും ബീഫ് റോസ്റ്റും, അവർ ബീഫ് കറിയും ബീഫ് റോസ്റ്റും പിന്നെ ഈ ഗീ റൈസും ആണ് കേട്ടോ. വാവച്ചപ്പെട്ട ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് പപ്പടമൊക്കെ എനിക്ക് ഈ ഗീ റൈസിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ, സോറി ഗീ റൈസ് നെയ്ച്ചോറൊന്നും തന്നെ, നമ്മളെ ഇതുണ്ടല്ലോ തേങ്ങാച്ചോറിൻ്റെ കൂടെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ അത് കൂട്ടി കഴിക്കണം. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീഫിൻ്റെ കൂടെയൊക്കെ പപ്പടം കൂടിയോ. ബിരിയാണിക്കും ഞാൻ പപ്പടം കഴിക്കും കേട്ടോ. എൻ്റെ പോലെ ബിരിയാണിക്കൊക്കെ പപ്പടം കഴിക്കുന്നവരുടെ കമൻറ്റ് ചെയ്ത് പറയണേ.
ഫസ്റ്റ് ഫുഡ് കൊടുക്കുന്ന സമയത്ത് പപ്പടം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇക്കോണ്ട് പറയുന്നത് പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ അവനോട് എൻ്റെ വീടെല്ലാം കഴിച്ചു. അപ്പം ഉണ്ട് പപ്പടം, പിന്നെ നമ്മളെ സ്റ്റാർ ആയിട്ടുള്ള വയനാടൻ പോത്തുകാലും വരുന്നു കേട്ടോ. പപ്പടം കണ്ടപ്പോൾ എനിക്ക് എല്ലാം ദോഷമായി. അങ്ങനെ പപ്പടവും പിന്നെ നമ്മളെ വയനാടൻ പോത്തുകാൽ എത്തിയിട്ടുണ്ട്. പോത്തുകാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് നല്ല കത്തിയും കടാരം എന്ന് പറയുമ്പോൾ ഒരു കത്തി സ്പൂണൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ കത്തി വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, ഇറച്ചി മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും നമുക്ക് അറുത്ത് മുറിച്ച് തരും, അതേപോലെ മുറിച്ച് മുറിച്ച് മുറിച്ചെടുത്തിട്ടു. സംഭവം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഒരിക്കൽ കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ട്. ചില സംഭവങ്ങൾ ഭയങ്കര ഹൈപ്പാണല്ലോ. അപ്പോൾ എന്നെ ഉപേക്ഷിച്ച് എനിക്ക് പോത്തുകാലി കഴിക്കുക കഴിക്കുക പറഞ്ഞിട്ട് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ. ഒരിക്കൽ ഇനിയിപ്പോൾ അടുത്തൊന്നും കഴിക്കാനുള്ള പോയതൊന്നുമില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഒന്ന് ചവിട്ടിപ്പിടിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ വരാനും. അത്രയും അധികം നെയ്യ് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവരെ ഈ ഇതിൻ്റെ മേളിലെ ഇറച്ചൊക്കെ നല്ല കുക്കായിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല മസാലയും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതിനുള്ള മജ നമ്മൾ ആദ്യം തന്നെ അതിൽ ഇക്കുവിനെ കുലുക്കി കുലുക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കുത്തിയുടെ ഉള്ളിൽ നിന്ന്. അത് കാരണം അതൊരു വേറെ പാത്രത്തിട്ട് കുത്തേണ്ട ആവശ്യമൊന്നും വന്നില്ല. വാവാശക്കുട്ടി ബിരിയാണി നല്ലത് ഇട്ടിട്ടുണ്ട്, പക്ഷെ കഴിക്കണമൊന്നുമില്ല കേട്ടോ. കാര്യമായിട്ട് ഞങ്ങൾ ഈ ബീഫിൻ്റെ കാലുമ കിടന്ന് കെട്ടിമറിയിരുന്നു കേട്ടോ. ഞാനും ഇന്നൂസുമോ ഇക്കും കൂടി ലാസ്റ്റ് ഇതാ നമ്മൾ ബീഫിൻ്റെ കാല് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് പിടിച്ചെടുക്കും പറയുന്ന അറിവശാലയിൽ ഞാൻ പിടിച്ചെടുക്കണമാതിരി ഇക്കോ അത് കട്ട് ചെയ്ത് തരാം കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ്. ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇതാ നമുക്ക് എന്താ പറയുക, ദഹിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മൊഹിത്തോ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് വാട്ടർ മെലൻ്റെ മൊയ്റ്റോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇക്കു ഞാൻ മൊയ്റ്റോ എന്ന് പറഞ്ഞാൽ അപ്പിക്കുൻ്റെ ഒരു നോട്ട കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു ഇതൊന്ന് ദഹിക്കും വേണം നല്ലത്. അങ്ങനെ നമ്മളെ ഫുഡ് ഡേക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതുവരെ കഴിക്കുമ്പോൾ ഊട്ടി എന്നൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര പ്രൈസ് ആയിരുന്നു. പക്ഷേ നല്ല അഫോർഡബിൾ മീൻസ് ഊട്ടി കമ്പയർ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഫുഡും കഴിച്ച് നല്ല മട്ടൻ്റെ എന്ന് പറയുന്നത് ബീഫിൻ്റെ പോത്തുകാലും കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടോ ബേച്ചു വന്ന്. അപ്പോൾ കഫേ മറക്കേണ്ട കൽപ്പറ്റ ബൈപ്പാസിലാണ്ടോ ബേച്ചോ, ഗൂഗിൾ മാപ്പ് ഇട്ടാലും എത്താൻ പറ്റും. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരിക്കൽ കഴിക്കാനുള്ള ടേസ്റ്റ്, ഇനി ബേച്ചോ പോയി കഴിച്ചിട്ട് ബേച്ചോ അല്ല എവിടെ പോയി കഴിച്ചിട്ടും നിങ്ങൾ പറഞ്ഞ അത്ര ഒന്നുമില്ലല്ലോ പറയരുത്. എനിക്ക് ഒരിക്കൽ കഴിക്കാനുള്ള ടേസ്റ്റ് തോന്നി, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ വയനാട്ടിലെ കുറച്ച് സൈറ്റ് സീൻസ് ഒക്കെ കണ്ടിട്ട് വയനാടിനോട് ബൈ ബൈ പറഞ്ഞിട്ട് വയനാട്ടിൽ നിന്ന് അങ്ങനെ ചോര ഇറങ്ങി വരാം കേട്ടോ. നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്, നല്ല ക്ലൈമറ്റും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല കിളികളുടെ ശബ്ദമൊക്കെ ഉണ്ട്. ഉച്ച സമയമാണ് കേട്ടോ നമ്മളിങ്ങനെ ചോര ഇറങ്ങി വരുന്നത്. ഈ വയനാട്ടിൽ എൻ്റെ നല്ലൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവളെ കാണാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അവളെ അടുത്തേക്ക് എത്താൻ വെച്ച ഡേറ്റിൽ അവൾ അവിടുന്ന് ഇങ്ങോട്ട് നാട്ടിലേക്കും പോന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾക്ക് അവളെ കാണാനും പറ്റിയില്ല. അപ്പോൾ പിന്നെ അവളെ ആ പ്ലേസിൽ കൂടെ അവളൊക്കെ വിളിച്ച് ആ എന്താ പറയുക, അതിൽക്കൂടെ ഒക്കെ പാസ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നുണ്ടോ. ഇൻഷാല്ലാ ഇനിയും പോകുമ്പോൾ അവളെ വീട്ടിലൊക്കെ ഒന്ന് പോകാം. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആളെ. അങ്ങനെ ഇതാ കിളികളുടെ ശബ്ദവും ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചൊര ഇറങ്ങി വന്നിട്ടോ. ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇപ്രാവശ്യം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് കുറച്ച് ഡേയ്സ് ഊട്ടി നിൽക്കാൻ പറ്റി. പിന്നെ അതുപോലെ തിരിച്ചൊരു വയനാട് വഴി വരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. വയനാട് വഴി വന്നു, അങ്ങനെയൊക്കെ വരാൻ പറ്റിയ നല്ലൊരു അടിപൊളി എൻജോയ് ചെയ്തൊരു ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രിപ്പ് പോകാൻ ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടും പ്ലേസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ കുറേ പേര് ചോദിച്ചത് മടുക്കൂലേന്നൊക്കെ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട സ്ഥലമാണെങ്കിൽ എനിക്ക് അത്ര പെട്ടെന്ന് മടുക്കൊന്നുമില്ല. പിന്നെ 4-5 ദിവസമായപ്പോൾ പിന്നെ തിരിച്ച് നമ്മൾ നാട്ടിൽ. പിന്നെ നേരെ വെച്ചാൽ കുറേ നമ്മൾ ഡ്രസ്സൊക്കെ ആയിട്ട് പോലും, അതൊക്കെ ഇത് എന്തായാലും തിരിച്ചുകൊണ്ട് അലക്കണമല്ലോ, അതൊരു വലിയ ടാസ്ക് അല്ലേ. അപ്പോൾ പിന്നെ 5 ദിവസമായപ്പോൾ മതി, ഇനി നാട്ടിൽ വന്ന് അലക്കലൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ട്രിപ്പ് പോകാൻ വെച്ചു. പക്ഷേ അടുത്ത ട്രിപ്പ് ചെറിയ ചെറിയ ട്രിപ്പ്സ് ആട്ടോ പോയിട്ടുള്ളത്, വലിയ ട്രിപ്പൊന്നും ഇല്ല പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികൾക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.